ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ വെൽക്കം ടു സുവർണ മാത്യു യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് മൂന്നാഴ്ചയായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ബിസിയായിരുന്നു അപ്പം ഒരു പുതിയ വീഡിയോയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കുറേ പേരെ ചോദിച്ച ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഹോം ടൂറ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ജിയോ ഉണ്ട് ജിയോ ആണ് നിങ്ങളെ വീടൊക്കെ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഹോം ടൂറൊന്നും ചെയ്ത് പരിചയമില്ല പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം പോവാട്ട് ഫോർ മൈ ജാക്കറ്റ് എന്നോട് സോക്സ് ഇടാൻ പറ്റും പറഞ്ഞിട്ടോ കള്ളി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എവിടെ ഉണ്ടെങ്കിലും ഓടി വന്നോളൂ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇത് സമ്മറിൽ കാണാൻ നല്ല പച്ചപ്പും നല്ല ഭംഗിയുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 3rd ആണ് അപ്പം ഫെബ്രുവരി 2nd തേർഡും ഒക്കെ ഇവിടെ ഭയങ്കര ഒരു സ്നോ സ്റ്റോം ആയിരുന്നേ അതുകൊണ്ട് എല്ലായിടവും മഞ്ഞ് മൂടി കിടക്കുന്നത് ഭയങ്കര ഹെവി സ്നോ ആയിരുന്നു അപ്പോൾ അതൊന്നും മെൽറ്റ് ആയിട്ടില്ല മെൽറ്റ് ആണെങ്കിൽ ഒരു മഴയോ എല്ലാം പെയ്താലേ അത് മെൽറ്റ് ആവത്തുള്ളൂ എല്ലാ വീടുകളും അങ്ങനെ മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്നുണ്ട് ജസ്റ്റ് റോഡ് മാത്രമേ ഉള്ളൂ നമ്മൾ കോർപ്പറേഷൻ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരത്തുള്ളൂ ബാക്കി നമ്മുടെ ഡ്രൈവേ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞിൻ്റെ ലുക്കിലിരിക്കുന്നത് ഞാനിപ്പോൾ നടക്കുന്ന ഡ്രൈവേയിലോട്ടാണ് ഈ സ്നോ കാരണം ഇന്ന് ട്രാഷ് വണ്ടി വന്നെങ്കിലും ട്രാഷൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഫ്രണ്ട് ട്രാഷ് ഇരിക്കുന്നത് ഡ്രൈവേയിലോട്ട് ഇങ്ങനെ നടന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗരാജാണ് കാണുന്നത് സൈഡിൽ അവിടെ മൂന്ന് ഗരാജുണ്ട് മൂന്ന് ഗരാജ് ഉണ്ടെങ്കിലും വണ്ടിയെല്ലാം വെളിയിലിടുന്നത് കാരണം ഗരാജിൽ ഒത്തിരി സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം അതിന് അതുകൊണ്ട് വണ്ടി ഇടാനുള്ള സ്ഥലമൊന്നുമില്ല ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞ 4 വർഷം 4.5 വർഷമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു ആ വീട്ടിൽ 8 വർഷം താമസിച്ചിരുന്നു സ്റ്റെപ്പ് ഏതാന്ന് പോലും കാണാൻ വയ്യ അതുപോലെ സ്നോയാണ് Hi. You guys are ready for your home tour? Yeah. Yes. You always say that now. Oh. Come and take it. I took it. Okay. Jia. Jia nalla dress up illa kaanala sundari aitaanalo. Sundari aano. Okay. 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 Idaana nammada veedinte entrance. Yeah. Let's go in the family room. Family room? Family room ana. Ivda podi. Jia, come here. Books. Then the room, Jia. This is my book. Mhm. Library ana. Jia da library ana. Yes. Jia evdi irna read inne? Right there. Okay. Can you show me? That's nice. There's also a light. Okay. Plug it in, Lela. Adi nammala Christmas light aanu nammal iduvare maattiyilla. So ivide ende chedigalokke undu, kariyaapp undu. Adu pole vera kore chedigalokke undu. Idu change. Snow eppozhum kaanam, niranju kadakkunnathu. ഇപ്പം നമ്മൾ കണ്ടത് ഞങ്ങളൊരു റീഡിങ് കം പ്രെയർ റൂമായിട്ട് യൂസ് ചെയ്യണം ഒറിജിനലി അത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ് ഈ ബെല്ല് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് ഹാങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഈ ഫോയർ എൻട്രിയിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇത് ഫോമൽ ലിവിങ് റൂമാണ് അതായത് നമ്മുടെ വീട്ടിൽ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള ഗസ്റ്റ് വന്നാൽ നമ്മൾ ഫാമിലി ലിവിങ് റൂമിലെടുത്തും അങ്ങനെ അല്ലാതെ നമുക്ക് ഫോർമലായിട്ടുള്ള പള്ളിയിൽ നിന്നുള്ള അച്ഛന്മാർ അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ നമ്മൾ ഇരുത്തുന്നത് ഈ ലിവിങ് റൂമിലാണ് ഇതൊരു ഫോമൽ ലിവിങ് റൂമാണ് അമേരിക്കയിലുള്ള വീടുകൾക്ക് 2 ലിവിങ് റൂമുണ്ട് ഒന്ന് ഫോമൽ ലിവിങ് റൂമും ഒന്ന് ഫാമിലി ലിവിങ് റൂമും ഫാമിലി ലിവിങ് റൂം ഭയങ്കര കാഷ്വൽ ആണ് ഇത് ഫോമൽ ലിവിങ് റൂമോ എനിക്ക് ഒരുപാട് ചെടികളുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ചെടികളൊന്നും എനിക്കിഷ്ടമില്ല എൻ്റെ ചെടികളെല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്
ഈ ചെടി എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ് ഇത് നമ്മുടെ ഫോർമൽ ഡൈനിംഗ് റൂം ആണ് ഇവിടെ വളരെ കുറച്ചേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഗസ്റ്റ് ഒക്കെ വന്നാൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയും എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ കുറേ ചെടികളുണ്ട് ബാക്ക് മുഴുവൻ ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുകയാണ് ബാക്ക് സൈഡ് മുഴുവൻ ഈ ഷാൻഡ്ലിയർ ഞാൻ 15 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് പഴയ വീട്ടിൽ കിടന്നത് അവിടെ നിന്ന് ഞാൻ ഊരി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷാൻഡ്ലിയറാണ് അതുകൊണ്ട് ഈ വീട്ടിലോട്ടും കൊണ്ടുവന്നു ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് ഇതാണ് എൻ്റെ കിച്ചണ് ഐലൻഡ് മോഡലുള്ള ഒരു കിച്ചണാണ് ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താം ആരാടാ ജെഫ്രി ഇതാണ് ഞങ്ങളുടെ ജെഫ്രി വർഗീസ് സേ ഹായ് ജെഫ്രി ഹായ് ജെഫ്രി ഇറ്റ്സ് ജെഫ്രി ജെഫ്രി ഓർ ജെഫോ ജെഫോ നോ ഇറ്റ്സ് ജെഫ്രി ജെഫ്രി യു നോ ദാറ്റ് ഇറ്റ്സ് ജെഫ്രി യാ ഓക്കേ ഇത് വീണ്ടും ഞാൻ എൻട്രിയിൽ നിന്ന് കിച്ചണിലോട്ട് വരാനുള്ള വേറൊരു വഴിയാണ് ഡൈനിങ് റൂമിൽ പോകാതെ ഇത് ബേസ്മെൻറ്റിലോട്ടുള്ള ഡോറാണ് ഇവിടെ ഒരു ഹാഫ് ബാത്റൂമുണ്ട് നോ ക്രൈം ഗൈസ് നോ ക്രൈം സേ ഹായ് ഇതാണ് കിച്ചൻ്റെ കംപ്ലീറ്റ് വ്യൂ ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയും അതായത് നമ്മൾ സാധാരണ ഡൈനിങ് റൂമിലൊന്നും ഇരുന്ന് കഴിക്കാറില്ല ഇവിടെയാണ് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കുന്നത് ഡൈനിങ് റൂമിൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഇവിടുത്തെ കിച്ചൻസ് എല്ലാം ഓപ്പൺ കോൺസെപ്റ്റ് ആണ് അതായത് ഓപ്പൺ കിച്ചൺ ആണ് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് റൂം അതുപോലെ ഫാമിലി റൂം എല്ലാം ഒരേ ലെവലിലാണ് തുറന്നാണ് ഇരിക്കുന്നത് അവിടെ ഡോറോ ഒന്നുമില്ല ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ് ഇവിടെ ഒരു ഡെക്കുണ്ട് അതുപോലെ ഈ വീടിരിക്കുന്ന ഒരു 1 ഏക്കറിനുള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറേ ഏറെ ബാക്ക് യാർഡുണ്ട് ഇതെൻ്റെ ഒരു മണി പ്ലാന്റ് ആണ് അതുപോലെ ഈ കിച്ചണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ തുറക്കുന്നത് നമ്മുടെ ഫാമിലി റൂമാണ് ഇവിടെ ഒരു പാൻട്രി ഉണ്ട് പാൻട്രി നല്ല വലിപ്പമുള്ള ഒരു പാൻട്രിയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ ഫാമിലി റൂം ഇതിന് ഡബിൾ ഹൈറ്റാണുള്ളത് ഒരു ബെഡ്റൂം നമുക്ക് മേളിൽ ലൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ഹൈറ്റ് കിട്ടുന്നത് ഡബിൾ ഹൈറ്റ് വിൻഡോസൊക്കെ ഉണ്ട് ഈ ഫാമിലി റൂമിലേക്ക് വരുന്ന വഴി നമുക്കൊരു ബാർ ഏരിയ ഉണ്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നീഡ്സിന് വേണ്ടിയിട്ട് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട് നമുക്ക് പിള്ളേരുടെ കളി സാധനങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യമുള്ള ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ പറ്റും ഫാമിലി റൂം ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഫാമിലി റൂമിൽ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളിരിക്കുന്നത് നമ്മൾ ഫോമൽ ലിവിങ് റൂമിൽ ഇരിക്കാറില്ല ഇത് എൻ്റെ പേഴ്സണലി ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഞാൻ രാവിലെ എൻ്റെ കോഫി എടുത്തിട്ട് ഇവിടാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്വൽ ചെയർ ആണ് അതിപ്പം ടേൺ ചെയ്താൽ നമുക്ക് ബാക്ക് യാർഡ് കാണാൻ പറ്റും ബാക്ക് യാർഡ് കണ്ട് രാവിലെ ഇരുന്ന് കോഫി കുടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടാണ് പിള്ളേരും ഒക്കെ ആയിട്ടിരുന്ന് വല്ല ചീട്ട് കളിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് പിള്ളേർക്കും ഏറ്റവും ഇഷ്ടമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഇതൊരു ഫയർ പ്ലേസ് ആണ്
ഇത് വുഡ് ബേണിംഗ് ഫയർ പ്ലേസ് ആണ്. അതുകൊണ്ട് കുറച്ച് മെസ്സാകും കത്തിക്കുകയൊക്കെ ചെയ്യുമ്പം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇത് ബാക്ക് സ്റ്റെയേഴ്സ് ആണ്. അതായത് കിച്ചണിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റെയേഴ്സിൽ കൂടെ പോയാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകേണ്ട കാര്യം വരുന്നില്ല. ഇത് ബേസ്മെൻറ്റിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മുടെ ബേസ്മെൻ്റ് ഒത്തിരി സ്പേഷ്യസ് ആണ്. നല്ല നമുക്ക് യൂസ്ഫുള്ളായിട്ട് ശരിക്കും നമ്മൾ വീട് പോലെ തന്നെ യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇപ്പോൾ ആർക്കെങ്കിലും പ്രൈവസി ആയിട്ട് വേണം അല്ലെങ്കിൽ ഗസ്റ്റിന് താമസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂമാണ് കൊടുക്കുന്നത്. ജിയ ബേബിയെ നോക്കാൻ എനിക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ആ റൂമിലാണ് താമസിച്ചിരുന്നത്. ഇത് ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു സ്പേസാണ്. ഇവിടെ കുറേ ക്ലോസറ്റ്സ് ഉണ്ട്. എൻ്റെ ക്ലോസറ്റിൽ സാരി വയ്ക്കാൻ സ്ഥലം തികയാതെ ഞാൻ ഇങ്ങോട്ടത് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതൊരു വേറൊരു ബേസ്മെൻറ്റിൽ ആരെങ്കിലും ഗസ്റ്റ് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ വേറെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് വേറൊരു കോറിഡോർ ഏരിയ ആണ്. ഇതുവഴി നമ്മൾ ബേസ്മെൻറ്റിൻ്റെ മെയിൻ ഏരിയയിലോട്ട് പോവുകയാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ഈ വീട്ടിലുണ്ട്. ഇത് നമുക്ക് ക്ലോസറ്റായിട്ട് ഇതിനകത്ത് പല സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്തൊക്കെ വയ്ക്കാൻ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് റൂമാണ്. ഈ റൂമിലാണ് ഇത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ്സ് കുറച്ചുണ്ട്. കൊറോണ കാരണം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ എക്സസൈസ് ചെയ്യുന്നത്. അതുപോലെ യോഗ ചെയ്യും, ചിലപ്പോൾ ടി വി കാണും, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ റൂമിലാണ് വരുന്നത്. ഇതൊരു മൾട്ടിപ്പർപ്പസ് റൂമാണ്. ശരിക്കും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു റൂമാണിത്. ഈ റൂമിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് വന്നാൽ നമ്മുടെ മെയിൻ ബേസ്മെൻറ്റ് ഏരിയയിലോട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബേസ്മെൻറ് ഏരിയ. അതൊരു ലിവിങ് റൂം തന്നെയാണ്. ഇവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്. നമ്മൾ കൂടുതൽ ഗസ്റ്റ് ഉണ്ട്, ഒരു 5-10 ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു സമയത്ത് നമ്മൾ ഡിന്നറിന് വിളിക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം നമുക്ക് ഈ ബേസ്മെൻറ്റിലുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഈ ടേബിളിൽ വെക്കും. അതുപോലെ ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സൗകര്യമാണ്. കാരണം മേളിൽ അത്രയും ഒരു 4-5 ഫാമിലിയൊക്കെ നമുക്ക് ഒരുമിച്ച് എൻ്റർടൈൻ ചെയ്യാനുള്ള സ്ഥലമാണുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് വെളിയിലോട്ട് നമുക്കിങ്ങനെ പോകാവുന്ന ഡെക്കിൻ്റെ അടിയിലായിട്ട് വരുന്ന ഒരു ഡോറാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ പോകാറൊന്നുമില്ല. ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ മെയിൻ ഏരിയ. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സാധാരണ ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കാറില്ല. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിലെ ഓടുകയൊക്കെ ചെയ്യും തണുപ്പുള്ള സമയങ്ങളിൽ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഗസ്റ്റ് ഉള്ളപ്പോൾ ഇരിക്കുകയും അതുപോലെ ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഫേസ് ടു ഫേസ് നോക്കി വർത്തമാനം പറയാനും അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ പാട്ടൊക്കെ പാടിപ്പിക്കും. ഗസ്റ്റിന് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ കരയോക്കി പാട്ടുകളൊക്കെ പാടാനും നല്ലൊരു റൂം. ഇവിടെ നിന്നും നമുക്ക് വെളിയിലോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അത് നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ഡാർക്ക് ആയിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചേറെ ബുക്സും കുറേ ആൽബുമൊക്കെ ഉള്ളൊരു ലൈബ്രറി പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീട് പണിതപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ചെയ്തതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതാണ് നമ്മുടെ കരയോക്കി സിസ്റ്റം ഒക്കെ ഉള്ളത്. അപ്പോൾ പാടാൻ കഴിവുള്ളവർ ഇവിടെ ഇരുന്ന് പാടും. ഞാൻ പാടാറില്ല. ഞാൻ പാടിയ ആൾക്കാർ ഇറങ്ങി ഓടുക ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബേസ്മെൻ്റ് നമ്മൾ ശരിക്കും നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണിത്. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാരെയൊക്കെ വീട്ടിൽ വിളിക്കുകയും അതുപോലെ അവർ വരികയൊക്കെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്കുണ്ട്. ഈ ഒരു മൺചട്ടി ഞാനൊരു 15-18 വർഷം മുമ്പ് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിപ്പോഴും എൻ്റെ കയ്യിൽ ഭംഗിയായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഷാൻഡ്ലിയർ ഷിപ്പ് ചെയ്ത കൂട്ടത്തിൽ ഷിപ്പ് ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ്. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ വരാനും അതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും നല്ല താല്പര്യമുള്ളൊരു ഇതാണ്. ഇവിടെ നമുക്കൊരു വേറൊരു റൂമുണ്ട്. അതൊരു പ്രെപ്പ് കിച്ചൺ പോലെയാണ്. അപ്പം നമ്മളത് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഒരു സോഫയുണ്ട്. അതുപോലെ കുറച്ച് കിച്ചണ് കുറച്ച് പാക്കിങ്ങിൻ്റെ എന്തെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഒരു അഡീഷണൽ കിച്ചണാണ്. പക്ഷേ ഇവിടെ കുക്കിംഗ് ഒന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ
പിച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ കുഴക്കാൻ നമ്മളിവിടെ വരുന്നത്. ജേക്കപ്പും ജിയും ഡിന്നർ കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഏ ഒടിച്ചോ ഡിന്നർ? മാക്ക് ആൻഡ് ചീസ് ഇന്നലെ അപ്പ കുക്ക് ചെയ്തതാണ്. ഇതാണ് ജിയയുടെ ഡോൾ ഹൗസ്. അത് ക്രിസ്മസ് ഗിഫ്റ്റായിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റെപ്പേക്കടെ മേളിലോട്ട് പോവാം. ഇതൊരു ബാക്ക് സ്റ്റെപ്പാണ്. ഇവിടെ ഇതിപ്പം ഇവിടെ നേരത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ തുടങ്ങിയപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു സോഫ ഇട്ടിട്ട് ചില ദിവസം രാവിലെ കോഫി എടുത്തിട്ട് ഇവിടെ ഇരിക്കും. അപ്പം ഈ ഒരു വ്യൂ ആണ്. പകലിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം വെളിയിലോട്ടുള്ളതെല്ലാം. ഞാനിരിക്കുന്നത് എൻ്റെ വേറൊരു മോർണിംഗ് കോഫി സ്പോട്ടാണ്. സോ നല്ല വ്യൂ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ഞാനത് ക്യാമറ തിരിച്ച് നോക്കട്ടെ. സോ ഇവിടെ നിന്ന് ഇരുന്നാൽ എൻ്റെ ബാക്ക് യാർഡ് മുഴുവൻ കാണാം. ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഡബിൾ ഹൈറ്റ് ഉള്ള വിൻഡോസാണ്. ഈ സീലിങ്ങിൻ്റെ പേരാണ് കോഫർട്ട് സീലിംഗ്. എൻ്റെ ഫ്ലിപ്പിംഗ് പ്രോപ്പർട്ടിയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രോപ്പർട്ടികളിൽ ചെയ്യുന്നതാണ്. അത് ഇവിടെയാണ് ആദ്യം ചെയ്തത്. ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ഒരു ഇമിറ്റേറ്റിങ്ങിലോട്ട് പോയത്. ഇവിടെ ഒരു ഓപ്പൺ ലാൻഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ വീടിൻ്റെ ബെഡ്റൂംസ് എല്ലാം ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. ഞാൻ ബെഡ്റൂംസ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് നീണ്ട വീഡിയോ ആയിട്ട് മാറും. ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, റൈറ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂം, പിന്നെ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. മേളിൽ നോക്കുന്ന പോലെ ഫ്രണ്ട് എൻട്രൻസിലേക്കുള്ള വ്യൂ ആണിത്.